നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ് കേട്ടോ. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോഴും സെല്ലേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്, സെല്ലേഴ്സിൻ്റെ പ്രോബ്ലംസ്. ഇത് അല്ലാതെ ബയേഴ്സിനും പറയാനുണ്ട് കുറേ കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു വീഡിയോ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ബയേഴ്സിനെയും ബയേഴ്സിൻ്റെ പ്രോബ്ലംസും അറിഞ്ഞാൽ മാത്രമേ നല്ല സെല്ലറാവാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഓൺലൈൻ സെല്ലിലേക്ക് വരുന്നതിൻ്റെ മുന്നൊരുക്കായിട്ട് ഞാൻ ഓൺലൈനിൽ ബൈ ചെയ്ത് നോക്കുക തന്നെയാണ് ചെയ്തത്. മാത്രമല്ല, നമ്മൾ സെല്ലറായിട്ട് നമ്മളൊരു സെയിൽ പോസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഒരു ബയറ് എന്തൊക്കെയാണ് ആ സെയിൽ പോസ്റ്റിൽ കാണാൻ ആഗ്രഹിക്കുക എന്ന് മനസ്സിലോർത്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ബയറും സെല്ലറും ചേർന്ന് തന്നെയാണ് ഒരു സെയിൽ നടക്കുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ചില കാര്യങ്ങൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പം എല്ലാ കൊറിയർ ചാർജും വളരെയധികം കൂടിയിട്ടുണ്ട്. മാത്രമല്ല ഔട്ട് ഓഫ് സ്റ്റേറ്റ് തമിഴ്നാട് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും ബൈ എയറാണ് പോകേണ്ടത്. പ്രത്യേകിച്ച് പ്ലാൻസ് ജീവനുള്ള ഒരു വസ്തുവാണ് നമ്മൾ അയക്കണേ എന്നുള്ളത് കൊണ്ട്. മാത്രവുമല്ല ചില പ്രത്യേക ചെടികൾ, ഉദാഹരണത്തിന് നമ്മൾ ലാസ്റ്റ് വീക്കിലിട്ടിട്ടുള്ള അതൊരു ഫേൺ വർഗത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതെന്തായാലും ഒരു 3 ഡേയ്സിൽ ആ പ്ലേസസിൽ എത്തിയാൽ മാത്രമേ അത് സർവൈവ് ചെയ്യുള്ളൂ. 3 to 4 days നമ്മൾ എത്ര നല്ല പാക്കിങ് ചെയ്താലും അതിൻ്റെ അവിടെ എത്തുമ്പോൾ അതിൻ്റെ ലീഫിൻ്റെ അറ്റഭാഗങ്ങളൊക്കെ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഉണങ്ങിപ്പോവാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബൈ എയറാണ് അയക്കുക. ഒരു പ്ലാന്റിനായാലും 240 രൂപയാണ് കൊറിയർ ചാർജ്. നമ്മുടെ ഈ പ്ലാന്റിൻ്റെ വില 180 rupees. ആ 180 rupees പ്ലസ് 240 എന്നും പറയുമ്പോൾ നമ്മൾ ഇവരോട് ഇപ്പോൾ അകലെ ദിക്കുകളിലേക്ക് അവർ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്യണത് നിങ്ങൾ 2 plants വാങ്ങും. അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും സെൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ കമ്പൽ ചെയ്യണമെന്നാണ്. അതല്ല അതിൻ്റെ കാര്യം. അതായത് ഒരു 240 2 180 plants കിട്ടുകയാണെങ്കിൽ അത് അവർക്ക് പെർ 120 അല്ലേ ഒരു പ്ലാന്റിന് വരുള്ളൂ. പിന്നെ എന്തായാലും ഇത് ഒരു സെയിലോ അല്ലെങ്കിൽ രണ്ട് പേര് ചേർന്നുള്ള ഇടപാട് നടക്കുകയാണെങ്കിൽ അതിന് രണ്ട് കൂട്ടർക്കും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അത് മുന്നോട്ട് പോവുള്ളൂ. ഒരാളും നഷ്ടം സഹിച്ചുകൊണ്ട് ഇപ്പോൾ സെല്ലറായാലും ബയറായാലും അവർക്ക് ഒരുപാട് നഷ്ടം വരുന്നൊരു കാര്യം അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടില്ല. നമ്മളൊരു സെല്ലർ എന്നുള്ള നിലയ്ക്ക് നമ്മളിത് കണ്ടിന്യൂ ചെയ്യാനാണ് തീരുമാനിക്കുന്നത്. അതുപോലെ അങ്ങനെ നമ്മൾ തീരുമാനിക്കുമ്പോൾ ബയേഴ്സും അത് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ മാത്രമേ നമുക്കിത് കൊണ്ടുപോകാൻ. ഞാനൊരു സെല്ലറായിട്ട് തന്നെ തുടരണം എന്ന് ഞാൻ നിശ്ചയിച്ചാൽ മാത്രം പോരാ, ബയർ കൂടി വിചാരിക്കണം. അപ്പോൾ നമുക്കുണ്ടാവുന്ന കസ്റ്റമേഴ്സ് നമ്മളോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ട് പേരും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഇത് അവർക്ക് പറയുമ്പോൾ ഈ അവർ മനസ്സിലാക്കുന്നത് സെല്ലേഴ്സ് ചീറ്റിങ്ങിന് മാത്രം ഇരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് എങ്ങനെയെങ്കിലും സാധനം ചിലവായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവർ മാർക്കറ്റ് പ്ലേസിൽ നോക്കിയിട്ട് ഇതാ ഇതിനേലും വില കുറഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടാനുണ്ട്. അല്ലെങ്കിൽ ചിലർ വിലക്കുറവ് എന്ന് പറയുമ്പോൾ വിലക്കുറവിന് കിട്ടുന്ന പ്ലാന്റിൻ്റെ സൈസോ അല്ലെങ്കിൽ അത് ഫ്ലവറിങ് സ്റ്റേജിലുള്ളതാണോ അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്ത് കണ്ടീഷൻസോ ഒന്നും നമ്മൾ അറിയുന്നില്ല. അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റിന് പ്രൈസ് നിശ്ചയിക്കുന്നത്. ഇത് തൽക്കാലത്തേക്ക് പറ്റിച്ചു പോവാൻ ഇന്നത്തെ കാലത്ത് ബിസിനസ്സിൽ സാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെല്ലേഴ്സായാലും അതാലോചിക്കണം. അതായത് നമുക്ക് നാളെയും മറ്റന്നാളും, അതല്ലാതെ ഇന്ന് ഇപ്പോൾ ഒരു പ്ലാന്റ് അമിത വിലയ്ക്ക് വിറ്റ് അതിൻ്റെ സൈസോ അല്ലെങ്കിൽ അതൊന്നും നോക്കാണ്ട് നമ്മൾ ഒരു ലാഭം ഉണ്ടാക്കിയിട്ട് ഒരു പ്ലാന്റുമേ എത്ര ലാഭം ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്ലാന്റ് നമ്മൾ മോശമായിട്ട് സെല്ല് ചെയ്താൽ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഇന്നത്തെ അപ്പം തന്നെ നമുക്ക് കിട്ടും. അതാണ് ഇന്നത്തെ പുതിയ ലോകത്തിൻ്റെ സിറ്റുവേഷൻ, മനസ്സിലായ? അപ്പോൾ ബയേഴ്സും തെറ്റിദ്ധരിക്കുന്ന ഒരു ഓൾഡ് പഴയ ചിന്താഗതിയാണത്. നമ്മൾക്ക് സെല്ലേഴ്സിന് അങ്ങനെ നിലനിൽക്കാൻ പറ്റില്ല, മനസ്സിലായില്ല? അതായത് എപ്പോൾ നമ്മളൊരു മോശം ഇതിലേക്ക് പോകണോ അപ്പോൾ തന്നെ അത് നമ്മളുടെ പേരിനെയോ അല്ലെങ്കിൽ നമ്മളുടെ സെയിലിനെയോ അത് ബാധിക്കും. ചില ആൾക്കാർ ഈ പ്രൈസിൻ്റെ കാര്യം മാത്രം നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് പ്ലാന്റ് വാങ്ങണം. ഇപ്പോൾ ഒരു പ്രൈസിനെയാണോ പണത്തിനെയാണോ സ്നേഹിക്കുന്നത്, പ്ലാന്റിനെയാണോ സ്നേഹിക്കുന്നത്, പ്ലാൻ ലവേഴ്സ് എന്ന് പറഞ്ഞാലും എനിക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട്. നമ്മൾ അയക്കണ പ്ലാന്റ് ഏതാണോ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്താണോ ഇതൊന്നും അറിയാണ്ട് ചീപ്പ് റേറ്റിനുള്ള പ്ലാന്റ്സ് എവിടെ കിട്ടണോ അത് പോയിട്ട് വാങ്ങിയിട്ട് പിന്നെ അവർ പറയാൻ തുടങ്ങും ഇതെല്ലാം ചീറ്റിംഗ് ആണ്, ഞങ്ങൾക്ക് അയച്ചു തന്നത് ഇങ്ങനെ ഉണങ്ങിയതാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുമ്പോൾ
മൊത്തത്തിൽ ഈ ഓൺലൈൻ സെല്ലേഴ്സിനെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രമാണ് പറയുന്നുള്ളൂ, അത് ഇന്ന് വളരെ വ്യാപകമാണ്. കാരണം ഫേസ്ബുക്കിലും അതുപോലെയുള്ള മീഡിയാസിലും ഇത് പോസ്റ്റുകളിടേ വേണ്ടു. അപ്പോൾ ആ പോസ്റ്റുകളിൽ കൂടെ ഇത് മുഴുവൻ സ്പ്രെഡാവണം. അതെങ്ങനെയാണ്, അതങ്ങനെ ചീറ്റിങ്ങേ നടക്കുകയുള്ളൂ. അതങ്ങനെയാണ് സെല്ലേഴ്സ് നമ്മളെ ചീറ്റ് ചെയ്യാനായിട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണെന്നുള്ളത് കൊണ്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, അത് ഡള്ളായിക്കൊണ്ടിരിക്കുമ്പോൾ സ്വസ്ഥമായിട്ടും ഈ ഓൺലൈൻ സെല്ലിങ്ങിൻ്റെ ചില ഗുണങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ ഞാനൊരിക്കൽ വാങ്ങിയിട്ടുള്ളത് ഫോക്സ് ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർക്കിഡ്. അത് ഞാൻ ഒരുപാട് നാൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അത് കാടുകളിലും കാണും, അതുപോലെ തന്നെ ഞങ്ങളുടെ നിയർ ബൈ ഹോസ്പിറ്റലിൽ അത് വലിയ മരത്തുമ്പിൽ ഇങ്ങനെ ഞാൻ കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് നമുക്കത് കിട്ടാൻ വഴിയൊന്നുമില്ല. നഴ്സറീസിൽ പോയി ചോദിച്ചാൽ ആ ഫോക്സ് ടെയിൽ അങ്ങനെ സെയിലിന് വരുന്ന സാധനമല്ല. അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഓൺലൈനിൽ നമ്മൾക്ക് വെറും 90 rupees, രണ്ട് പ്ലാൻ്റെ 180 rupees പ്ലസ് 60 rupees അന്ന് ഞാനിത് തുടങ്ങുന്നതിന് മുമ്പ്. അതിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ അത് എനിക്ക് കിട്ടുക എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ വിചാരിച്ചു കൊണ്ടിരുന്നൊരു സാധനം എനിക്ക് എങ്ങോട്ടും പോകാണ്ട്, ഇനി എങ്ങോട്ട് പോയി തപ്പിയാലും, അതായത് ഇത് മണ്ണുത്തിയാണ്, മണ്ണുത്തിയിൽ ഒരുപാട് നഴ്സറീസ് ഉണ്ട്, എവിടെ പോയി ചോദിച്ചാൽ ആ സാധനം കിട്ടാൻ സാധ്യതയില്ല, മനസ്സിലായിൻ്റെ. അപ്പോൾ അങ്ങനെ കിട്ടുക എന്നൊക്കെ ഉള്ള ഒരു കുറേ ഫെസിലിറ്റീസ് ഈ ഒരു ഓൺലൈൻ സെല്ലിങ്ങിൽ ഉണ്ട് എന്നുള്ളത് അതൊരു അതിൻ്റെ പോസിറ്റീവ് സൈഡാണ്. പക്ഷേ ഇങ്ങനെയുള്ള ചില ആൾക്കാരുകൾ അതിനെ നശിപ്പിച്ച് കളയുന്ന തരത്തിലേക്ക് കാണുമ്പോൾ നമുക്ക് വളരെയധികം വേദന തോന്നാറുണ്ട്. വീണ്ടും നിങ്ങൾ സെല്ലേഴ്സിൻ്റെ ഭാഗം തന്നെയാണല്ലോ പറഞ്ഞതെന്ന് ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെല്ലേഴ്സും ബയേഴ്സും എക്സിസ്റ്റ് ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും. എന്നാൽ മാത്രമേ ബയേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സെല്ലേഴ്സിന് നിലനിൽപ്പുള്ളൂ, അതുപോലെ സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം ബയേഴ്സ് ഉണ്ടാവുള്ളൂ. ഇതാണ് സത്യം. ആ അവസ്ഥയിൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കാത്തതിൻ്റെ കുറേ പ്രോബ്ലംസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതായത് സെല്ലേഴ്സോ 180 rupees ഒരു പ്ലാൻ്റ് അവർക്ക് കിട്ടാൻ 240 പേ ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൊരു ഇതുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ കൊറിയർ ചാർജാണ് കുറയ്ക്കാൻ ട്രൈ ചെയ്യുന്നത്. അത് നമുക്കൊരിക്കലും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. കാരണം 200 ആണ് അവിടെ പേ ചെയ്യേണ്ടത്, പാക്കിംഗ് ഒരു 20 rupees. പിന്നെ ഒരു ഇഞ്ചെങ്കിലും ഈ പറഞ്ഞ പ്ലാന്റിന് വലിപ്പം കൂടിയാൽ കൊറിയർ ചാർജിൽ വളരെ മാറ്റം വരും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊരിക്കലും അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇതൊക്കെ അറിയാവുന്ന കൊണ്ടാണ് നമ്മളൊരു നിർദ്ദേശം വെക്കണത് രണ്ട് പ്ലാന്റ് വാങ്ങുമെന്ന്. അപ്പോൾ രണ്ട് പ്ലാന്റിൻ്റെ ഒരു ലാഭം ഉണ്ടാവുമല്ലോ. ഒരു പ്ലാന്റ് ഇപ്പോൾ ഒരു 40 rupees ആണെങ്കിൽ ഒരു 80 rupees. അപ്പോൾ നമുക്ക് ഇത്തിരി ഈ കൊറിയർ ചാർജ് കൂടിയാലും അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ സംസാരിക്കുന്നത്. പ്ലാൻ സെല്ലിങ്ങിലൂടെ ഒരുപാട് പണം സമ്പാദിച്ചവരൊന്നും എൻ്റെ പരിചയത്തിലില്ല. മാഷേ, പിടിച്ചു നിൽക്കാൻ വേണ്ടി ഓടുന്ന ഒരുപാട് പേരെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ലെങ്കിലും അവരെ കൂടുതൽ മനസ്സിലാക്കിയ ഒരാളെന്ന നിലയ്ക്ക് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ അവരുടെ പക്ഷം പിടിക്കുന്നു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം. ചിലപ്പോൾ അത് സത്യവുമായിരിക്കാം. അവരെ കൂടുതൽ അറിയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. താങ്ക് യു.